നമസ്കാരം, ഡോക്ടർ ക്യൂവിലേക്ക് സ്വാഗതം. സ്ത്രീകളിലെ തൈറോയിഡ് എന്ന വിഷയമാണ് ഇന്ന് ഡോക്ടർ ക്യൂ പരിശോധിക്കുന്നത്. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെ അസോസിയേറ്റ് കൺസൾട്ടന്റ് ഡോക്ടർ അഖിൽ കൃഷ്ണയാണ് നമുക്കൊപ്പമുള്ളത്. പ്രേക്ഷകർക്ക് ഡോക്ടറോട് സംശയങ്ങൾ ചോദിക്കാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം. ആദ്യം ഡോക്ടർ, ഈ തൈറോയിഡ് പലർക്കുമുള്ള ഒരു പ്രശ്നമായി കണ്ടുവരികയാണ്. ക്ഷീണം, മുടികൊഴിച്ചിൽ, ഉത്കണ്ഠ തുടങ്ങിയവയൊക്കെ ഇതിൻ്റെ ലക്ഷണമാണ് എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇതൊക്കെയും നമ്മൾ സാധാരണം എന്ന് കണ്ട് അവഗണിക്കുന്ന ചില ലക്ഷണങ്ങൾ കൂടിയാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് തൈറോയിഡിൻ്റെ ലക്ഷണങ്ങളെ നമുക്ക് വേറിട്ട് മനസ്സിലാക്കാൻ കഴിയുക? അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്. അതായത് തൈറോയിഡിൻ്റെ അസുഖങ്ങൾ, ഇപ്പോൾ തൈറോയിഡിൻ്റെ അസുഖങ്ങളെ പ്രധാനമായിട്ട് നമുക്ക് രണ്ട് തരത്തിൽ കാണാം. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ഇത് സ്ത്രീകളിലാണ് കൂടുതൽ കാണുന്നതും അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കാണുന്നത് തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുന്നൊരവസ്ഥ, ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയും. അപ്പോൾ ഹോർമോണിൻ്റെ അളവ് രക്തത്തിൽ കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് രോഗലക്ഷണങ്ങളായിട്ട് വരുന്നത് ഹൈപ്പോതൈറോയിഡിസത്തിൽ വരുന്നത് എപ്പോഴും നമുക്കെപ്പോഴും ഒരു ക്ഷീണക്കൂടുതൽ, വണ്ണം വയ്ക്കുക, അതുപോലെ നമുക്ക് മോശം പോകാൻ ബുദ്ധിമുട്ട് വരിക, അതുപോലെ മുടികൊഴിച്ചിൽ വരിക, ക്ഷീണം കൂടുതൽ വരിക, സ്ത്രീകളിലാണെങ്കിൽ പിരീഡ്സിൻ്റെ പ്രശ്നങ്ങൾ വരിക, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നമുക്ക് തൈറോയിഡിൻ്റെ കുറവ് കൊണ്ട് വരാം. ഇനി തൈറോയിഡ് കൂടുന്ന അവസ്ഥയിലാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. അതിനകത്ത് രക്തത്തിൽ ഹോർമോണിൻ്റെ അളവ് ഒരുപാട് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് എപ്പോഴും ഹോർമോൺ അളവ് കൂടുമ്പോഴത്തേക്കും നെഞ്ചിരിപ്പ് കൂടുതൽ വരും, വണ്ണം വെയിറ്റ് നന്നായിട്ട് കുറഞ്ഞ് ക്ഷീണിച്ചു പോകും, വെറുതെ ഇരിക്കുമ്പോൾ അതിന് ഉത്കണ്ഠ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാം. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന അസുഖത്തിലാണ്. പക്ഷേ അത് താരതമ്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത് വളരെ കുറവ് ആൾക്കാർ മാത്രമേ കാണാറുള്ളൂ. പ്രധാനമായിട്ടും ഈ രണ്ട് അസുഖങ്ങളാണ് നമുക്ക് നോക്കി കാണേണ്ടത്. അല്ല, ഹൈപ്പോ തൈറോയിഡിസം ആണ് ഏറ്റവും കൂടുതൽ കാണുന്നതും അതിൻ്റെ പറഞ്ഞ രോഗലക്ഷണങ്ങൾ ഇതൊക്കെയാണ്. അതെ, നമുക്ക് എന്തെങ്കിലും വേറിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ തൈറോയിഡ് കൊണ്ടുണ്ടാകുന്നതാണ് ഇത്തരം ലക്ഷണങ്ങൾ എന്ന്? അതെ, നല്ല ചോദ്യമാണ്. പക്ഷേ അതിനകത്ത് നമുക്ക് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പല അസുഖങ്ങളും പല പല മറ്റ് അസുഖങ്ങളുമായിട്ട് നമുക്കത് ഒരു സാദൃശ്യം, സിമിലാരിറ്റി തോന്നുന്നുണ്ടോണ്ട് തന്നെ നമുക്കത് ഈ ഒരു ലക്ഷണം കൊണ്ട് മാത്രം നമുക്കത് വേദനിച്ച് കാണാൻ പാടായിരിക്കും, രക്തപരിശോധന വേണ്ടി വരും. പിന്നെ കഴുത്തിലുണ്ടാകുന്ന ഒരു മുഴ, നമുക്ക് കഴുത്തിൽ പുറത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മുഴയായിട്ട് വരുവാണെങ്കിൽ നമുക്ക് തൈറോയിഡിൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് നമുക്ക് പെട്ടെന്ന് നമുക്കത് പറയാൻ സാധിക്കും. അല്ലാത്ത ഈ പറഞ്ഞ രോഗലക്ഷണങ്ങളൊക്കെ ബാക്കി ഒരുപാട് അസുഖങ്ങളിൽ വരുന്നതായതുകൊണ്ട് നമുക്ക് ഈ ഒറ്റ രോഗലക്ഷണം വെച്ച് മാത്രം പറയാൻ ബുദ്ധിമുട്ടായിരിക്കും, രക്തപരിശോധന വേണ്ടി വരും. ഡോക്ടർ തന്നെ ഇവിടെ സൂചിപ്പിച്ചു സ്ത്രീകളിലാണ് കൂടുതൽ ഈ രോഗം കണ്ടുവരുന്നത് എന്ന്, ഇതിൻ്റെ പ്രശ്നങ്ങൾ കണ്ടുവരുന്നതെന്ന്. അത് എന്തുകൊണ്ടാണ്? ഈ ഹോർമോൺ ഇഷ്യൂസ് കൂടുതലും സ്ത്രീകളിൽ കാണപ്പെടുന്നതോ അല്ലെങ്കിൽ ഉണ്ടാകുന്നതാണോ അതിന് കാരണം? അതെ, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് നമുക്ക് ഈ പറയുന്ന തൈറോയിഡിൻ്റെ അസുഖങ്ങളെല്ലാം ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ, അതായത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി തന്നെ നമുക്ക് നമ്മുടെ ബോഡിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ. അതായത് നമുക്ക് ഇപ്പോൾ നമുക്കൊരു ഇൻഫെക്ഷൻ വരുമ്പോൾ, കോവിഡ് വരുവാണെങ്കിലോ വൈറൽ ഇൻഫെക്ഷൻ വരുവാണെങ്കിലോ നമ്മുടെ ശരീരം തന്നെ നമ്മളെ പ്രതിരോധിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഈ രോഗപ്രതിരോധ ശേഷി നമ്മുടെ ചില അവയവങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കും. അതിൽ പ്രധാനമായിട്ടും വരുന്നതാണ് തൈറോയിഡ്. ഇപ്പോൾ തൈറോയിഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ആൻറ്റിബോഡി എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്, ആൻറ്റിബോഡി എന്ന് പറയുന്നത് തൈറോയിഡ് ആൻറ്റിബോഡി. അപ്പോൾ ഈ തൈറോയിഡ് ആൻറ്റിബോഡി കാരണമാണ് ഈ പറയുന്ന അസുഖങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. സ്ത്രീകളിലാണ് ഈ ആൻറ്റിബോഡി കൂടുതൽ വരുന്നതും തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ കൂടുതൽ വരുന്നതും. ഈ ആൻറ്റിബോഡി ഉണ്ടാവുന്ന അസുഖങ്ങൾ കൂടുതലായിട്ട് വരുന്ന സ്ത്രീകളിലാണ്. അതിന് പ്രധാനമായിട്ട് കാരണം പറയുന്നത് സ്ത്രീകളിലുണ്ടാകുന്ന ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഒരു പ്രവർത്തനം കൊണ്ടായിരിക്കാം എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് കൃത്യമായിട്ട് ഒരു ഉത്തരം ആർക്കും അറിയില്ല, പക്ഷേ ഇതുകൊണ്ടാവാം എന്നുള്ളതാണ് നമുക്കൊരു ഒരു അനുമാനം. ഡോക്ടർ, ഇപ്പോൾ കൂടുതലായും തൈറോയിഡ് ഇഷ്യൂസിനെ കുറിച്ച് ആളുകൾ സംസാരിക്കുന്നുണ്ട്, കൂടുതൽ പേരും ബോധവാന്മാരാണ്. ഇപ്പോൾ നമ്മൾ വണ്ണം കുറയ്ക്കാൻ പറ്റുന്നില്ല എന്ന് ബുദ്ധിമുട്ടുന്നവരോട് ചോദിച്ചാൽ അവർ തൈറോയിഡ് ഇഷ്യൂസ് എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ വളരെ മെലിഞ്ഞിരിക്കുന്നവരോട് ചോദിച്ചാലും അവരും തൈറോയിഡ് ഇഷ്യൂസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരേ രോഗം, ഒരേ കാര്യം തന്നെ രണ്ടുപേരിൽ രണ്ട് അനുഭവങ്ങളാണ് സൃഷ്ടിക്കുന്നത്, രണ്ട് അവസ്ഥയാണ് സൃഷ്ടിക്കുന്നത്. ഈ തൈറോയിഡ് തകരാറുകളുമായി എത്തുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധന ഈ കാലയളവിൽ ഉണ്ടാകുന്നുണ്ടോ? അതെ, ഈ വണ്ണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുന്ന അവസ്ഥ, ഹൈപ്പോതൈറോയിഡിസത്തിനകത്ത് നമുക്ക് വണ്ണം കൂടുതലായിട്ട് വരാം. പക്ഷെ അത് കാരണം നമുക്കൊരു 2 മുതൽ 4 കിലോ വരെയാണ് സാധാരണ കൂടുന്നത്. അതിൽ കൂടുതലുള്ള വണ്ണം കൂടുതൽ തൈറോയിഡ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ വണ്ണം കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ ഇതിൻ്റെ ഹൈപ്പർ തൈറോയിഡിസം അല്ലെങ്കിൽ ഹോർമോണിൻ്റെ അളവ് കൂടുന്ന ഒരു കണ്ടീഷനിലാണ് വണ്ണം ഇത് കാരണം കുറയുന്നത്. അപ്പം വണ്ണത്തിൻ്റെ കാര്യത്തിൽ അതാണ്. പിന്നെ പലപ്പോഴും നമുക്ക് വണ്ണം കൂടുതലുള്ളവർക്ക് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ടും കണ്ടുവരാറുണ്ട്.
അപ്പം ബാക്കി ഇപ്പം അമിതവണ്ണം ഉള്ളവർക്ക് തൈറോയിഡിൻ്റെ പ്രശ്നം കൊണ്ടാകുമ്പോൾ മാത്രമാണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് അതല്ലെന്ന് പറയേണ്ടി വരും. പക്ഷേ ഈ തൈറോയിഡിൻ്റെ മരുന്ന് കഴിച്ച് തുടങ്ങുമ്പോഴത്തേക്കും ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും വണ്ണം ലേശം കുറയ്ക്കാൻ സാധിക്കാറുണ്ട്. ഒരുപാടല്ല, ഒരു 2-5 kg വരെയൊക്കെ അവർക്ക് കുറയ്ക്കാൻ സാധിക്കാറുണ്ട്. അതിൻ്റെ കൂടെ നല്ല നല്ല വ്യായാമവും ഭക്ഷണക്രമവും നോക്കുവാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ വണ്ണം കുറയ്ക്കാൻ സാധിക്കാറുണ്ട്. താങ്കൾ രണ്ടാം ചോദ്യം വിട്ടുപോയി, ലാസ്റ്റ് എന്താ ചോദിച്ചേ? ഇപ്പോൾ ഈ തൈറോയിഡ് രോഗം ബാധിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്. അതെ, എണ്ണത്തിലുണ്ടാകുന്നതിൻ്റെ കൂടുതലുണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അതായത് ഇപ്പോൾ ആൾക്കാർക്ക് കൂടുതലായിട്ട് ബോധവന്മാരാകുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ വീട്ടിലാർക്കെങ്കിലും തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്കൂടെ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ആൾക്കാരെ പിക്ക് ചെയ്യാൻ പറ്റുന്നത്. അതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. രണ്ടാമത് നമ്മുടെ ഒരു ഒരു ജീവിതശൈലിയിൽ വരുന്ന ഒരു വ്യത്യാസം കൊണ്ടും ആവാം. കൃത്യമായിട്ടൊരു വേറൊരു ഉത്തരം നമുക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല. പക്ഷേ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഒരു ഫ്രീക്വൻസിയിൽ ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം ഇപ്പോൾ ഒരുപാട് കൂടുന്നുണ്ട്. തീർച്ചയായും ഇത് ടെസ്റ്റ് ചെയ്താൽ ഇങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ സിംറ്റംസായി കാണുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ചികിത്സയിലൂടെ മാറാൻ കഴിയുമായിരിക്കും അല്ലേ? പക്ഷേ ഒരു വലിയ വിഭാഗം ആളുകൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാതെ പോലും ഇരിക്കുന്നൊരു സാഹചര്യമുണ്ടോ? അങ്ങനെയുള്ളവർക്ക് അത് ഭാവിയിൽ ഉണ്ടാക്കുന്ന ഭീഷണി എന്താണ്? അതെ, അത് ഇപ്പോൾ പ്രധാന ഇപ്പോൾ നമ്മുടെ ഒരു ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് വന്നതിന് ശേഷം നമുക്ക് സാധാരണ ഒരു ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പേഷ്യൻ്റ് ഓപ്പറേഷന് പോവുകയാണെങ്കിൽ അവരുടെ സാധാരണ അനസ്തേഷ്യയ്ക്ക് വേണ്ടി വരുന്ന ടെസ്റ്റുകളിൽ ഒരു ടെസ്റ്റ് തൈറോയിഡ് ടെസ്റ്റാണ്. അതുപോലെ എന്ത് നമുക്ക് അസുഖമായിട്ട് പോയി കഴിഞ്ഞാലും നമുക്ക് ഡോക്ടേഴ്സിൻ്റെയും ഒരു അവയർനെസ് കൂടുതൽ കാരണം അവർ ബാക്കി സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സ് പോലും തൈറോയിഡ് ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡോക്ടർമാരുടെ അടുത്തെത്തുന്ന രോഗികൾക്ക് പ്രത്യേക പെട്ടെന്ന് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്ക് വേറെ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ചിലപ്പം ഈ പറഞ്ഞ ചെറിയ ക്ഷീണവും തളർച്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. ഇനി നമുക്ക് നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനത്ത് ആക്ച്വലി എന്തെങ്കിലും ചെറിയ ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ അവർ ഡോക്ടേഴ്സിനെ കാണുകയും അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ് എടുക്കുന്നവരുമാണ്. ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും പല സ്ഥലങ്ങളിലും ഹെൽത്ത് കെയർ ഫെസിലിറ്റി അത്ര ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഒരുപാട് ഒരു 30-30 വയസ്സുള്ള കുട്ടികൾ വരെ വളരെ എന്താ പറയുക പൊക്കം കുറഞ്ഞിട്ട് വരാറുണ്ട്. അതായത് അവർക്ക് തൈറോയിഡിൻ്റെ പ്രശ്നം കാരണം, അതായത് തൈറോയിഡിൻ്റെ പ്രവർത്തനം നമ്മുടെ തുടക്കത്തിൽ കുഞ്ഞുങ്ങളാവുന്ന നമ്മുടെ ഗർഭത്തെ ശിശു മുതൽ ചെറിയ കുട്ടി മുതൽ നമ്മൾ മുതിർന്നവർ വരെ എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ്. അപ്പോൾ തുടക്കത്തിൽ നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ബുദ്ധിവികാസത്തിന് വേണ്ടിയിട്ട് തൈറോയിഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മുടെ ഹൈറ്റ് വെക്കാനായിട്ട് നമ്മൾ പൊക്കം വെക്കാൻ വേണ്ടി തൈറോയിഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ചെറിയ പ്രായത്തിൽ തൈറോയിഡിൻ്റെ ഹോർമോൺ കുറവാണെന്നുണ്ടെങ്കിൽ അവരുടെ ഹൈറ്റിനെ അത് ബാധിക്കാം. അപ്പം ഈ 30 വയസ്സുള്ള ആൾക്കാരൊക്കെ തന്നെ ചിലപ്പോൾ ഇതൊന്നും ടെസ്റ്റ് ചെയ്യാതെ വരുമ്പോഴത്തേക്ക് തന്നെ അവർ വളരെ ചെറിയ ഒരു ഹൈറ്റിലൊക്കെ വന്ന് നമ്മുടെ അടുത്ത് വരാറുണ്ട്. അതൊക്കെ ഇവിടെ കാണാറില്ല, ഒരു നോർത്ത് ഇന്ത്യയിലൊക്കെ അങ്ങനെയുള്ള ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി എത്രത്തോളം എത്താത്ത സ്ഥലങ്ങളിൽ മാത്രമേ ഇത് കാണാറുള്ളൂ, ഇവിടെ നമ്മളങ്ങനെ കാണാറില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമുക്ക് തൈറോയിഡ് നേരത്തെ കണ്ടുപിടിക്കാതെ ഒരുപാട് ബുദ്ധിമുട്ട് വരുന്ന ആൾക്കാർക്ക് ഇത്തരം സീവിയർ ഇഷ്യൂസ് വരാറുണ്ട്. ശരി ഡോക്ടർ, നമുക്കൊരു ഒരു പ്രേക്ഷക ടെലിഫോൺ ലൈനിലുണ്ട്, ജമീല നിലമ്പൂരിൽ നിന്നും. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ, എനിക്ക് തൈറോയിഡ് ഉണ്ട് ഡോക്ടർ. അപ്പൊ ഞാൻ ഇതിന് ഇങ്ങനെ ടിവിയിൽ കണ്ടപ്പോൾ ചോദിച്ചതാണ്. അപ്പൊ ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്, രണ്ടോ മില്ലിയും ഗുളിക കഴിക്കുന്നുണ്ട്. 8 വർഷമായി കഴിക്കാൻ തുടങ്ങിയിട്ട്, പക്ഷെ ഭയങ്കര ക്ഷീണമാണ്. അപ്പൊ ഇതിൽ കാണിക്കണൊക്കെ എനിക്കുള്ള ഇതന്നെയാണ്, മുടി കൊയ്യും പോകാൻ ഭയങ്കര ക്ഷീണം, രാവിലെ ചിലപ്പോ നിൽക്കാൻ കഴിയില്ല, അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എന്താണ് അതിന്റെ ഒന്ന്? ഈ പറഞ്ഞ രണ്ട് ലക്ഷണങ്ങളാണ് പറഞ്ഞത്, ഒന്ന് ക്ഷീണവും രണ്ടാമത് മുടി കൊഴിച്ചിലും. അപ്പം തൈറോയിഡ് നമ്മുടെ ശരീരത്തിലെ നമ്മുടെ തലയിലെ മുടി മുതൽ കാലിലെ നഖം വരെയുള്ള എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനം തൈറോയിഡ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ എന്നിരുന്നാലും തൈറോയിഡ് കുറവുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ മുടി കൊഴിച്ചിൽ വരാം. പക്ഷേ നമ്മൾ തരുന്ന തൈറോയിഡിൻ്റെ മരുന്ന് വെച്ചിട്ട് ഈ മുടി കൊഴിച്ചൽ പൂർണ്ണമായിട്ട് മാറാറില്ല. ചില രോഗലക്ഷണങ്ങൾ നമ്മുടെ തൈറോയിഡിൻ്റെ മരുന്നിലൂടെ മാറാറില്ല. അതിൽ ഒരു ലക്ഷണമാണ് മുടി കൊഴിച്ചൽ എന്ന് പറയുന്നത്. അപ്പോൾ മുടി കൊഴിച്ചൽ നമ്മുടെ നിലവിലുള്ള മെഡിസിൻ വെച്ചിട്ട് മുടി കൊഴിച്ചലിന് നല്ല രീതിയിലുള്ള വ്യത്യാസം വരാറില്ല. നമ്മൾ രോഗികൾ വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ മുടി കൊഴിച്ചലിന് നമ്മുടെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ വ്യത്യാസം പ്രതീക്ഷിക്കരുത് എന്നുള്ളത്. അതിന് നമുക്ക് വേറെ ട്രീറ്റ്മെൻറ് എടുക്കേണ്ടി വരും. രണ്ടാമത് ക്ഷീണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ക്ഷീണം തൈറോയിഡ് കൊണ്ടുള്ള ക്ഷീണമാണെങ്കിൽ തൈറോയിഡിൻ്റെ മരുന്നെടുത്ത് രക്തപരിശോധന റിപ്പോർട്ടൊക്കെ നോർമൽ ആവുകയാണെങ്കിൽ അത് നോർമൽ ആവേണ്ടതാണ്, ക്ഷീണം മാറേണ്ടതാണ്. ക്ഷീണം മാറുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റ് കാരണങ്ങൾ നമ്മൾ നോക്കണം. ശരി, വളരെ നന്ദി വിളിച്ചതിന്. മറ്റൊരു കോൾ കൂടിയുണ്ട്, ബീന കോട്ടയത്ത് നിന്നും. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. പറയണം.
ഡോക്ടർ, എനിക്ക് രാത്രിയിൽ കിടന്നു കഴിയുമ്പോഴാണ് ബുദ്ധിമുട്ടേ. കിടന്നു കഴിയുമ്പോൾ തൊണ്ടയിൽ എന്തോ ഇരിക്കുന്ന പോലെ എനിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. പകലെന്നാ കുഴപ്പമില്ല, രാത്രി മാത്രം എന്തോ ഉള്ളിലോ ഉള്ള പോലെ ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കഴുത്ത് വേർക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു സാധാരണ നമുക്ക് സ്ഥിരം ചോദ്യം കാണുന്ന ഒരു പ്രശ്നമാണ്. അതായത് തൊണ്ടയിലുള്ള ബുദ്ധിമുട്ട്, നമുക്ക് തൈറോയിഡിന്റെ പ്രശ്നമുള്ളവർക്കെല്ലാം തൊണ്ടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കുന്ന തൈറോയിഡിന്റെ പ്രശ്നം കൊണ്ടായിരിക്കാം എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് തൈറോയിഡ് കഴുത്തിൽ കാണുന്ന ഒരു ഗ്രന്ഥി ആയതുകൊണ്ടും അതിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർക്ക് ഓട്ടോമാറ്റിക്കലി അവർക്ക് ഒരു ചിന്ത പോകുന്നത് തൈറോയിഡിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ മനസ്സിലാക്കേണ്ടത് തൈറോയിഡിൻ്റെ ഗ്രന്ഥി നമുക്ക് വലുതാകുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് പുറത്ത് കാണാൻ പറ്റും. അതായത് നമുക്കത് വീക്കമുണ്ടെന്നുള്ളത് നമുക്ക് പുറത്തുള്ള ആൾക്കാർക്കും അറിയാൻ പറ്റും. അത് അപ്പം തൈറോയിഡിൻ്റെ അധികം വീക്കം ഇല്ലാത്തൊരാൾക്ക് ഈ പറയുന്ന തൊണ്ടയിലുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ വരുവാണെങ്കിൽ തൈറോയിഡ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. വളരെ അപൂർവമായിട്ട് മാത്രം തൈറോയിഡ് ചിലപ്പം വീക്കം വരുമ്പോൾ ചിലപ്പോൾ അകത്തോട്ട് പുറത്ത് കാണാത്ത രീതിയിൽ അകത്തോട്ട് വീക്കം വരാറുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ഉള്ള രോഗികളിൽ നമുക്ക് സ്കാൻ എടുത്ത് നോക്കാറുണ്ട്. അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് നോക്കിയാൽ എളുപ്പത്തിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിനകത്ത് തൈറോയിഡിൻ്റെ വീക്കമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ലക്ഷണങ്ങൾ തൈറോയിഡിൻ്റെ പ്രശ്നം കൊണ്ട് വരുന്നതല്ല. താങ്കളുടെ ലക്ഷണങ്ങൾ ചിലപ്പോൾ നമുക്ക് ഈ പറയുന്ന ഗ്യാസ്ട്രൈറ്റിസ്, അതായത് നമുക്കൊരു അസിഡിറ്റി കൂടുതലുള്ളവർക്ക് കിടക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് ഈ പറയുന്ന ആസിഡ് മുകളിലോട്ട് കയറുന്ന കാരണം തൊണ്ടയിൽ എന്തെങ്കിലും ഇരിക്കുന്ന പോലൊരു ഫീലിംഗ് ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് താങ്കളുടെ ലക്ഷണം പുറത്ത് ഈ തൈറോയിഡിൻ്റെ വീക്കമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ബാക്കി കാരണങ്ങൾ നമ്മൾ നോക്കേണ്ടതാണ്. ശരി, മറ്റൊരു കോൾ കൂടി ഉണ്ട്, ഡോക്ടറോട് ചോദിച്ചോളൂ. ശ്രീകുമാർ പറയണം. ഹലോ ശ്രീകുമാർ, ചോദിച്ചോളൂ ഡോക്ടറോട്. ആ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഞാൻ കരുതാപ്പുഴ നോക്കാൻ എന്റെ വൈഫിന് വേണ്ടിയാണ്. തൈറോയിഡിന്റെ മരുന്ന് ഹോമിയോപ്പത്തി ഈ MWE മൈക്രോവേവ് എനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. ടെലിഫോൺ ലൈനിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നാണ് തോന്നുന്നത്, ക്ഷമിക്കുക. ഡോക്ടർ, മറ്റൊരു കോൾ കൂടി ഉണ്ട്, മുസ്തഫ പെരുമ്പാവൂരിൽ നിന്നും. ഡോക്ടറോട് ചോദിച്ചോളൂ. മുസ്തഫ കേൾക്കാമോ? ടിവിയിൽ ശ്രദ്ധിക്കാതെ ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ സാർ. ആ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഹലോ. അതും ടിവിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കൊണ്ടാണ് ആ കോളും ഡ്രോപ്പ് ആയിരിക്കുകയാണ്. ഡോക്ടർ, ഈ 2016 ഇന്ത്യയിലെ 9 സംസ്ഥാനങ്ങളിലായി നടത്തിയ പഠനത്തിൽ ഈ ഗർഭിണികളിൽ കൂടുതലായും ഈ ഹൈപ്പർ തൈറോയിഡിസം കണ്ടെത്തുകയുണ്ടായില്ല. ഏതാണ്ട് 13% ഗർഭിണികളിൽ തൈറോയിഡ് രോഗം വരാനുള്ള സാധ്യത എങ്ങനെയാണ്? അത് ഗർഭകാലത്ത് ഗർഭസ്ഥാവസ്ഥയിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും? ഈ സ്ത്രീകളിൽ തൈറോയിഡ് പ്രശ്നങ്ങൾ കൂടുതൽ വരുന്നതുകൊണ്ട് തന്നെ ഗർഭിണികളിൽ നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങൾ കൂടുതലായിട്ട് നമുക്ക് കാണേണ്ടി വരുന്നുണ്ട്. അപ്പം ഗർഭിണികളിലുള്ള തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ അവരിലും കൂടുതൽ കാണുന്നത് ഹൈപ്പോ തൈറോയിഡിസമാണ്. അതായത് തൈറോയിഡ് ഹോർമോൺ കുറവുള്ള അവസ്ഥയാണ് കൂടുതൽ കാണുന്നത്. ഹൈപ്പർ തൈറോയിഡിസം വളരെ കുറവായിട്ടാണ് കാണുന്നത്. പക്ഷേ അവിടെ നമുക്ക് പലപ്പോഴും ചിലപ്പം ഗർഭിണി അല്ലാത്ത ഒരു സ്ത്രീക്ക് കൊടുക്കേണ്ട ഡോസിനേക്കാളും കൂടുതൽ ഗർഭിണിയായിട്ടുള്ള സ്ത്രീക്ക് ഡോസ് വേണ്ടി വരാറുണ്ട്. കാരണം തുടക്കത്തിൽ കുഞ്ഞിൻ്റെ തൈറോയിഡ് ഗ്രന്ഥി അത് ഡെവലപ്പ് ചെയ്ത് വരുന്നത് കുഞ്ഞിന് ഒരു 2-2.5 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് വരത്തുള്ളൂ. അപ്പോൾ തുടക്കത്തിൽ കുഞ്ഞിൻ്റെ തൈറോയിഡിൻ്റെ ഹോർമോണിൻ്റെ റിക്വയർമെൻ്റ് വരുന്ന ഫുള്ളും അമ്മയുടെ നിന്നാണ് വരുന്നത്. അപ്പോൾ തുടക്കത്തിൽ അപ്പോൾ എപ്പോഴും നമുക്ക് ഒരു സ്ത്രീ ഗർഭിണിയാകുന്നതിന് മുമ്പ് എടുത്തുകൊണ്ടിരിക്കുന്ന ഡോസിനേക്കാളും കൂടുതൽ ഡോസ് നമുക്ക് ഗർഭിണിയാകുമ്പോഴത്തേക്ക് എടുക്കേണ്ടി വരാറുണ്ട്. ഇനി ഗർഭിണി അല്ലാത്ത സമയത്ത് അവർ തൈറോയിഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഗർഭിണിയായ സമയത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ തൈറോയിഡിന് വേരിയേഷനും വരാറുണ്ട്. അതായത് ഗർഭിണിയാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഹോർമോണിൽ വ്യത്യാസങ്ങൾ കാരണം അവർക്ക് തൈറോയിഡിന് വ്യത്യാസിക്കാൻ പറ്റാറുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാറുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് അവരുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ബാക്കിയുള്ള റിപ്പോർട്ട്സ് അനുസരിച്ച് അവരെ ഫോളോ അപ്പ് ചെയ്യേണ്ടി വരാറുണ്ട്. അത് കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ്, കുറച്ചുകൂടി ഒരു എളുപ്പമല്ല ട്രീറ്റ് ചെയ്യാനായിട്ട്. ഹൈപ്പർ തൈറോയിഡിസം കുറച്ചുകൂടി എളുപ്പമാണ് ട്രീറ്റ് ചെയ്യാനായിട്ട്. ഹൈപ്പർ തൈറോയിഡിസം കുറച്ചുകൂടി അവർക്ക് ചികിത്സയിൽ വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരാറുണ്ട്. ശരി, ഒരു കോൾ കൂടി ഉണ്ട്, സീന കൊല്ലത്ത് നിന്നും. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഹലോ ഡോക്ടർ. ഹലോ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. എനിക്ക് ഒരു 30 വർഷത്തിന് മുമ്പ് പോലെ തൊണ്ടയ്ക്ക് ഒരു തടിപ്പുണ്ട്. ഇപ്പൊ 66 വയസ്സുണ്ട്. പലരും ഓപ്പറേഷൻ ചെയ്യണമെന്ന് പല ഡോക്ടർമാരും പറഞ്ഞു, ഞാൻ ചെയ്യിച്ചിട്ടില്ല. ഇതുവരെ ചെയ്യിച്ചിട്ടില്ല, പക്ഷെ ഗുളികകളൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല. ഇപ്പൊ ഈ അടുത്ത്
അടുത്ത് ഗുളിക കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഈ അടുത്താണ് ഗുളിക കഴിക്കാൻ തുടങ്ങിയത്. ഗുളിക കഴിക്കുന്നുണ്ട്. ഓക്കെ, നിയോ മാർക്കസോൾ. ഓക്കെ ഓക്കെ, നിയോ മാർക്കസോൾ എന്നാണ് പേര്. എന്തോ കേട്ടില്ല, ഒരു ദിവസം ഒരെണ്ണം കഴിക്കാം. ഓക്കെ ഓക്കെ, മനസ്സിലായി. അപ്പൊ താങ്കളുടെ സംശയം എന്താന്ന് ചോദിച്ചോളൂ. അപ്പൊ ഇത് ഇങ്ങനെ എനിക്കിത് ചെയ്യിക്കാത്ത കൊണ്ട് വല്ല കുഴപ്പമുണ്ട്? അത്രയും നാൾ ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് ഒരു ക്ഷീണമില്ല. ഓക്കെ, മനസ്സിലായി. അപ്പൊ തൈറോയിഡിന്റെ മുഴകളെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, നമുക്ക് തൈറോയിഡിന്റെ മുഴകൾ നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്കും പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് നോക്കുന്നത്. ഒന്ന്, അതിനകത്ത് ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നോ നമ്മൾ നോക്കണം. രണ്ട്, നമുക്ക് തൈറോയിഡ് ഇരിക്കുന്നത് നമ്മുടെ ട്രക്കി അല്ലെങ്കിൽ വിൻഡ് പൈപ്പിൻ്റെ നമ്മുടെ ശ്വാസ നാളിയുടെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. അപ്പം ഇത് ഒരുപാട് സൈസ് കൂടുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇതിനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് ശ്വാസം എടുക്കുന്നതിൽ ബുദ്ധിമുട്ട് വരാം. അതുപോലെ തന്നെ പുറകിലായിട്ട് നമ്മുടെ അന്നനാളം അല്ലെങ്കിൽ ഈസോഫാഗസ് ഉണ്ട്, നമ്മുടെ ആഹാരം കഴിക്കുന്ന പൈപ്പുണ്ട്. അപ്പോൾ അവിടെ വല്ലതും അതിന് ഒരുപാട് സൈസ് കൂടുവാണെങ്കിൽ അവിടെ ഒന്ന് അത് പ്രഷർ ചെലുത്തിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ട് വരാം. അപ്പോൾ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ, ഒന്ന് അതിനകത്ത് ക്യാൻസർ ലക്ഷണങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കുക, രണ്ട് അതിൻ്റെ ചുറ്റുപാടുള്ള സ്ഥലങ്ങളിൽ എന്തെങ്കിലും അത് കേടുപാടുകൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇത് രണ്ടും ഉണ്ടോ എന്നുള്ള മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. പിന്നെ ഓപ്പറേഷൻ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ, ഓപ്പറേഷൻ ചെയ്യാനുള്ള കാരണങ്ങൾ പ്രധാനമായിട്ടും ഒന്ന് ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലാണ്, അല്ലെങ്കിൽ സ്ത്രീകളിൽ ചിലപ്പോൾ ഇത് കാണുന്ന ഒരു വൃത്തികേട് കോസ്മെറ്റിക് റീസൺസിന് വേണ്ടിയിട്ട് അവർ ചെയ്യാറുണ്ട്. ഇനി താങ്കളുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ ഒരു 10-30 വർഷമായിട്ട് അതിനകത്ത് വലിയ വ്യത്യാസമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത് ക്യാൻസർ ആവാനുള്ള ലക്ഷണം വളരെ കുറവാണ്. പിന്നെ തൈറോയിഡിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കുന്നത് എപ്പോഴും സ്കാൻ എടുത്തിട്ട് അതിനകത്ത് എന്തെങ്കിലും ഈ ക്യാൻസർ ലക്ഷണം ഉണ്ടോ എന്ന് നോക്കും. സൈസിൻ്റെ കൂടുതൽ എത്രത്തോളം സൈസ് കൂടുന്നുണ്ടെന്ന് നോക്കും. പിന്നെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമുക്ക് ഓപ്പറേഷൻ വേണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇനി തൈറോയിഡിൻ്റെ ക്യാൻസർ ആണെങ്കിൽ തന്നെ അതിൻ്റെ ഒരു ഒരു നല്ല ഒരു സൈഡ് എന്ന് പറയുന്നത് തൈറോയിഡിൻ്റെ ക്യാൻസറൊക്കെ വളരെ പതുക്കെ വളരുന്ന ക്യാൻസറുകളാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കിട്ടും അത് ഒരു ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ള ക്യാൻസർ പോലെ അല്ല, അത് പെട്ടെന്ന് വളരുന്ന ആണെങ്കിൽ ഇവിടെയാണെങ്കിൽ വളരെ പതുക്കെ പതുക്കെ മാത്രമേ അത് വളരത്തുള്ളൂ. അപ്പോൾ നമുക്ക് സ്കാനൊക്കെ എടുത്ത് അതിൻ്റെ സൈസ് കൂടുന്നതനുസരിച്ച് നമുക്ക് ഏർലി ആയിട്ട് തന്നെ അത് പിക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ട് ഇത് ട്രീറ്റ് ചെയ്ത് ക്യൂർ ചെയ്യാൻ പറ്റും. മീൻസ് നമുക്കത് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും പൂർണ്ണമായിട്ടും അസുഖം ഭേദമാക്കാൻ സാധിക്കും. അപ്പോൾ താങ്കളുടെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ സ്കാനൊക്കെ എടുത്തിട്ട് അത് അതിൻ്റെ നിശ്ചിത അളവിൽ ഒന്ന് സ്കാനൊക്കെ എടുത്തിട്ട് നമുക്ക് ഒരു സൈസൊക്കെ നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് നമുക്ക് ഒരു ഓപ്പറേഷനിലോട്ട് പോയാൽ മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ ഈ താങ്കൾ പറയുന്ന മെഡിസിൻ, താങ്കൾ പറഞ്ഞ മെഡിസിൻ ആക്ച്വലി നിയമർക്കസോൾ ഹൈപ്പർ തൈറോയിഡ്സിൻ്റെ മെഡിസിനാണ്. മിക്കവരുടെ റിപ്പോർട്ട് അനുസരിച്ച് ഹൈപ്പർ തൈറോയിഡ്സും ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള മെഡിസിൻ തന്നിട്ടുണ്ടാവുക, അത് റിപ്പോർട്ട് അനുസരിച്ച് ഡോസ് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാവും. ശരി, വളരെ നന്ദി വിളിച്ചതിന്. ഇനി ഒരു കോൾ കൂടിയുണ്ട്, സതീഷ് പാലക്കാട് നിന്നും. ഡോക്ടറോട് ചോദിച്ചോളൂ. സാർ നമസ്കാരം. നമസ്കാരം, പറയൂ. സാർ, ഞാൻ ഒരു 5-8 വർഷമായി എനിക്കൊരു ഭയങ്കര ഉറക്ക ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യാൻ ഇലക്ട്രിക്കൽ വർക്കായിരുന്നു. അപ്പോൾ എനിക്ക് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു ഉറക്ക വന്നു. അപ്പം ഞാൻ ഒരു താലൂക്ക് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവരൊന്ന് തൈറോയിഡ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ. അപ്പോൾ തൈറോയിഡ് ചെക്ക് ചെയ്തപ്പോൾ ഒരു 5-8 വർഷം മുമ്പാണ് സാറേ. അപ്പൊ തൈറോയിഡ് ചെക്ക് ചെയ്യപ്പോ 12 എന്തോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൈറോയിഡ് നന്നായിട്ട് ഉണ്ട് പറഞ്ഞു. ഓക്കെ. അപ്പൊ തുടങ്ങിയിട്ട് എനിക്കൊരു 100 ഒരു ഗുളിക ബോട്ടിലായിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കണം പറഞ്ഞു. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു വർഷം കൂടുമ്പോ ഡോക്ടറിനെ കാണുമായിരുന്നു. അപ്പൊ ഇപ്പൊ ഒരു 3-4 വർഷമായിട്ട് ഞാൻ ഡോക്ടറിനെ കാണില്ല, ആ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നു സാറേ. ഇപ്പൊ എനിക്കൊരു 5 എന്തോ അങ്ങനെയുണ്ട്. പക്ഷെ എന്നാലും ഒരു ചെറിയൊരു ഉറക്കത്തിന്റെ ക്ഷീണം ഇതൊക്കെ അനുഭവപ്പെടാറുണ്ട്. അപ്പൊ ഈ ഗുളിക കഴിക്കുന്നതുകൊണ്ട് എന്റെ ശരീരത്തിന് എന്തെങ്കിലും മറ്റുള്ള അവയവങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ എന്നറിയാൻ വേണ്ടിയാണ് സാർ. ഓക്കെ, ഫൈൻ. പ്രധാനപ്പെട്ട ചോദ്യമാണ് അത്, സൈഡ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോന്നാണ് ചോദിക്കുന്നത്. അപ്പൊ മെയിനായിട്ടും തൈറോയിഡിന്റെ ഒരു ഹോർമോൺ എന്ന് പറയുന്നത് നമുക്ക് ബോഡിക്കകത്ത് ഇല്ലാത്ത അല്ലെങ്കിൽ കുറവുള്ള ഹോർമോൺ പുറത്തു തരുന്നതാണ്. ഇപ്പം സാധാരണഗതിയിൽ നമ്മൾ തൈറോയിഡിൻ്റെ മരുന്ന് കഴിച്ച് നമ്മുടെ രക്തപരിശോധന TSH എന്ന റിപ്പോർട്ടാണ് മെയിൻലി നമ്മൾ നോക്കുക. താങ്കൾ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. ആ റിപ്പോർട്ട് നോർമലായിട്ട് നിൽക്കുവാണെങ്കിൽ സാധാരണഗതിയിൽ അത് കാരണം സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവാറില്ല. ഇനി നമ്മൾ കഴിക്കുന്ന അളവ് നമുക്ക് ആവശ്യമുള്ള അളവിനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് വരും. അതായത് നമുക്ക് നെഞ്ചിരിപ്പ് കൂടുതൽ ഫീൽ ചെയ്യാം, നമ്മുടെ വെയിറ്റ് കുറയാം, നമുക്കൊരു ഒരു ആൻസൈറ്റി കൂടുതലായിട്ട് ഫീൽ ചെയ്യാം. അപ്പം അങ്ങനെയുള്ള ലക്ഷണങ്ങൾ നമ്മൾ ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ അളവിൽ കഴിക്കുവാണെങ്കിൽ അനുഭവപ്പെടാം. അത് നമുക്ക് രക്തപരിശോധനയിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. നമ്മൾ എടുക്കുന്ന അളവ് നമുക്ക് ആവശ്യമുള്ള അളവിൻ്റെ അതുപോലെയാണോ എടുക്കുന്നതെന്ന് അറിയാൻ പറ്റും. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഗുളിക കഴിക്കുമ്പോഴത്തേക്കും തൈറോയിഡിൻ്റെ ഗുളിക എപ്പോഴും നമ്മൾ രാവിലെ വെറും വയറ്റിൽ തന്നെ കഴിക്കുക. ഗുളിക കഴിച്ചിട്ട് 1 മണിക്കൂറിന് ശേഷം മാത്രമേ നമുക്ക് ചായ കാപ്പി ഫുഡൊക്കെ എടുക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന അത്രയും അളവ് അകത്ത് കിട്ടണമെന്നില്ല. അതുപോലെ പല വൈറ്റമിൻ ടാബ്ലറ്റ്, വൈറ്റമിൻ ടാബ്ലറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കാൽഷ്യം ടാബ്ലറ്റ്, അയൺ ടാബ്ലറ്റ് ഒക്കെ തൈറോയിഡിൻ്റെ ഈ ഗുളിയായിട്ട് ഇൻ്റർഫിയർ ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതുമായിട്ടൊരു 4 മണിക്കൂറിൻ്റെ ഗ്യാപ്പ് വെച്ച് വേണം നമ്മൾ കഴിക്കാനായിട്ട്.
ആയിട്ട്. ഇപ്പം സാധാരണ ഇപ്പം പ്രഗ്നൻ്റ് ലേഡീസൊക്കെ രാവിലെ കാൽഷ്യം കഴിക്കുന്നുണ്ടാവും. അപ്പം ഒരുമിച്ച് ഇത് കഴിക്കുമ്പോഴത്തേക്കുള്ള പ്രശ്നം, നമ്മൾ എടുക്കുന്ന ഡോസ് നേരത്തെ ഉള്ള ഡോസിനേക്കാളും ഇപ്പോൾ കൂടുതൽ വേണ്ടി വരും. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ ബ്ലഡ് റിപ്പോർട്ട് നോർമലാക്കാൻ സാധിക്കും. ഈ 5 പറയുന്ന റിപ്പോർട്ടിൽ ഏഷ്യ ഒരു കൂടുതലാണ്. അപ്പം നമുക്ക് ബാക്കിയുള്ള ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഡോസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നേക്കാം. ശരി, വളരെ നന്ദി വിളിച്ചതിന് ഡോക്ടർ. നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഡോക്ടർ, നേരത്തെ കുട്ടികളിൽ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വലിയ ഗുരുതരമായ അവസ്ഥയെക്കുറിച്ച് ഡോക്ടർ സൂചിപ്പിക്കുകയുണ്ടായി. കുട്ടികളിൽ എങ്ങനെയാണ് നമ്മൾക്ക് ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണാൻ കഴിയുക? കുട്ടികളായതുകൊണ്ട് തന്നെ ഇപ്പോൾ മുടികൊഴിച്ചിലോ ക്ഷീണമോ ഒക്കെ നമ്മൾ അറിയാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യവും ഉണ്ടല്ലോ. ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമല്ലോ. എങ്ങനെ നമുക്കതിൽ കൂടുതൽ കെയർ എടുക്കാം? മറ്റൊന്ന്, ഇതിൻ്റെ ചികിത്സ സംബന്ധിച്ച് വളരെ ചുരുക്കി. ഓക്കെ, കുട്ടികളുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുടെ വളർച്ചയ്ക്ക് ഇത് തൈറോയിഡിൻ്റെ ഹോർമോൺ അളവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കുട്ടികളുടെ വളർച്ചയ്ക്ക് ഇപ്പോൾ കുട്ടികൾ വളർച്ചക്കുറവുള്ള കുട്ടികളിൽ തൈറോയിഡിൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്യൂബർട്ടി എന്ന് പറയുന്നത്, ഇപ്പം സ്ത്രീകളിലാണെങ്കിൽ, കുട്ടികൾ പെൺകുട്ടികളിലാണെങ്കിൽ പീരീഡ്സ് ആവാത്ത ഒരവസ്ഥ, പീരീഡ്സ് സമയത്ത് വരുന്നില്ല എന്നുണ്ടെങ്കിലും, അതുപോലെ ആൺകുട്ടികളാണെങ്കിലും അതുപോലെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ ഈ പറയുന്ന തൈറോയിഡ് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. കുട്ടികളിൽ അത്ര കോമൺ അല്ല. ബാക്കി യൂഷ്വലി നമുക്ക് ഈ പറയുന്ന ഏജ് എന്ന് പറയുന്നത് യൂഷ്വലി ഒരു അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് ഒരു 16-18 വയസ്സിന് ശേഷമൊക്കെ ആയിരിക്കും കൂടുതലും ഈ കുട്ടികളിൽ വരുന്നത്, സ്ത്രീകളിൽ വരുന്നത്. ചെറിയ പ്രായത്തിലുള്ളത് നമുക്ക് യൂഷ്വലി പീഡിയാട്രിഷ്യൻസ് യൂഷ്വലി നേരത്തെ പിക്ക് ചെയ്യാറുണ്ട്. പിന്നെ ഇതിൻ്റെ ചികിത്സയെക്കുറിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ, നമുക്ക് തൈറോയിഡിൻ്റെ ഹോർമോൺ നമ്മളൊരു ഗുളിക രൂപത്തിലാണ് കഴിക്കേണ്ടത്. ദിവസം ഒരു നേരം കഴിക്കുന്ന ഗുളികയാണ് ഹൈപ്പോതൈറോയിഡ്സിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ അത് വളരെ എളുപ്പമാണ്, രാവിലെ തന്നെ കഴിക്കണം. പക്ഷേ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഫുഡുമായിട്ടുള്ളൊരു ഗ്യാപ്പ് 1 വേണം. ബാക്കിയുള്ള ഗുളികയുടെയൊക്കെ കഴിക്കുന്നതിൻ്റെ ഒരു നോക്കി വേണം കഴിക്കാനായിട്ട്. ഡെയിലി അത് കറക്റ്റ് കഴിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 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 നല്ലൊരു അളവിൽ നല്ലൊരു 10% ആൾക്കാർക്കും പ്രശ്നമൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമോ? പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ ഉദ്ദേശിക്കുന്ന, നമുക്ക് മരുന്ന് നിർത്താൻ പറ്റുമെന്ന് ചോദിക്കുവാണെങ്കിൽ ഒരു നല്ല 10% ആൾക്കാർക്കും നിർത്താൻ പറ്റാറില്ല. പ്രധാനപ്പെട്ട കാരണം, നമുക്ക് ഈ ആൻറ്റിബോഡി എന്ന് പറയുന്ന ഒരു അസുഖമായതുകൊണ്ട് ആൻറ്റിബോഡി ബ്ലഡിനകത്ത് കാണും. നമ്മൾ ആൻറ്റിബോഡി കുറയ്ക്കാനുള്ള ചികിത്സാ രീതികൾ നമുക്ക് നിലവിൽ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഗുളിക ഒരു കുറച്ച് നല്ല കാലയളവിൽ എടുക്കേണ്ടി വരാം. ഈ ഗുളിക കഴിക്കുമ്പോൾ ആൻറ്റിബോഡി ലെവൽസ് കുറയാറുണ്ട്, പക്ഷേ പൂർണ്ണമായിട്ടും നോർമൽ ആവാറില്ല. ശരി, സ്ത്രീകളിലെ തൈറോയിഡ് എന്ന വിഷയമാണ് ഇന്ന് ഡോക്ടർക്കു പരിശോധിച്ചത്. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെ അസോസിയേറ്റ് കൺസൾട്ടന്റ് ഡോക്ടർ അഖിൽ കൃഷ്ണയാണ് നമ്മളുടെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞത്. വളരെ നന്ദി ഡോക്ടർ വന്നതിനും ഞങ്ങൾക്കൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിനും. മറ്റൊരു വിഷയമായി ഡോക്ടർക്കു നാളെ. നമസ്കാരം.